السلام عليكم ورحمة الله. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യൂട്യൂബ് ചാനലായ നോട്ട് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, സത്യവിശ്വാസി തൻ്റെ സഹോദരന്റെ കണ്ണാടിയാണ്. ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ സഹോദരനാണ്. തൻ്റെ സഹോദരന് നഷ്ടം സംഭവിക്കുന്നത് അവൻ തടയും, സഹോദരനെ പിന്നിൽ നിന്നവൻ സംരക്ഷിക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മാന്യ സഹോദരങ്ങളെ, ഇന്ത്യൻ മുസൽമാൻ്റെ, പ്രത്യേകിച്ച് മലബാർ മുസ്ലിങ്ങളുടെ അഭിമാനമാണ് ഖുതുബുസ്സമാൻ സെയ്ദ് അലവി തങ്ങൾ. മമ്പറം മക്കാം ഷെരീഫിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനവറുകൾ തികഞ്ഞ വലിയും ഒരു കാലഘട്ടത്തിൻ്റെ ഖുതുബുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയും കാലഘട്ടത്തിൻ്റെ കുത്തുമായിരുന്ന മഹാനവറുകളെ തേടിയെത്താത്തവരായി ആരും തന്നെയില്ല. എന്ത് വിഷമങ്ങളുണ്ടായാലും ഖുതുബുസ്സമാൻ സെയ്ദ് അലവി തങ്ങളുടെ അടുക്കൽ പരിഹാരമുണ്ട്. അത് ഹയാത്തിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഏകദേശം 185 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായ ഖുതുബുസ്സമാൻ സെയ്ദ് അലവി തങ്ങളുടെ പ്രസക്തി എന്നും വളരെ വലുതാണ്. മഹാനവറുകളെ സിയാറത്ത് ചെയ്യുവാൻ വരുന്ന ജനസഞ്ചയം വളരെ അത്ഭുതകരമായ ഒന്നാണ്. വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സ്വലാത്തിലേക്ക് മക്കാമും പരിസരവും നിറഞ്ഞ് കവിയുന്ന വിശ്വാസികൾ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഈ മക്കാം ഷെരീഫിലേക്ക് വരുന്ന നേർച്ചകളും ഹദിയകളും വളരെ വലുതുമാണ് എന്ന് നമുക്കറിയാം. മമ്പറം മക്കാമിൻ്റെ വരുമാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ചെമ്മാട് ദാർൽഹുദ എന്ന സ്ഥാപനം. അവിടെ പഠിച്ചിറങ്ങിയ യുവ പണ്ഡിതന്മാരായ ആലിമീങ്ങൾ നടത്തുന്ന വേക്കൂത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കുന്നത്തെ ഷപ്പിൽ കയറി പള്ള നിറയും കള്ളു കുടിച്ചു, അടി അടി എപ്പ വരും നിന്റെ അങ്ങളമാര് പൊന്നേ. ഇതൊരു ബൈത്താണ്. ഇവിടെ ആടെ ബൈത്താണെന്ന് വെച്ചാൽ ആലിമിങ്ങൾ പാടുന്ന ബൈത്താണ് ഈ കാണുന്നത്. ഇങ്ങനത്തെ ആലിമി നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇതുവരെ? കേരളത്തിൽ നൂറുകണക്കിന് പള്ളി ദർസുകളില്ലേ, അറബി കോളേജുകളില്ലേ? ഈ കാലം അത്രയും ആയിട്ട് ആലിമീങ്ങൾ ജീവിക്കുന്നില്ലേ? അവരുടെ വേഷവിധാനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ അരക്കയും മുക്കാക്കയും കരയുള്ള മുണ്ടും നിര്യാണിക്ക് താഴെട്ടിറങ്ങിയ പാൻറ്റും മാൻഡിൽ പോലത്തെ തൊപ്പിയുമാണോ നമ്മൾ കാണുന്നത്? ഈ ഭക്ഷണം കഴിക്കുന്നത് മമ്പുറം തങ്ങളുടെ നേർച്ചപ്പണമാണ്. ആ നേർച്ചപ്പണം 10 കൊല്ലം ഉപയോഗിച്ച പണ്ഡിതന്മാരാണ്. ഇവരിൽ യുവതികളുണ്ട്, യുവാക്കളുണ്ട്. ഇവരെ കൊണ്ട് ദീനിന് എന്താണ് പുണ്യം? ഇവരെ വളർത്തിയെടുത്താൽ ഇസ്ലാമിന് എന്തെങ്കിലും പുണ്യമുണ്ടോ? കുറച്ച് അറബി സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും പഠിച്ചു കഴിഞ്ഞാൽ ദീൻ വളരുമോ? ഇവര് ഖുത്ബയ്ക്ക് കൂടുന്നത് എവിടെയാണെന്നൊക്കെ അറിയുമോ?
ഇവരവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അടുത്തത് എവിടെയെങ്കിലും മുജാഹിദിൻ്റെ സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കും അവരുടെ ജോലി ആദ്യം. അവിടെ ജുമാ ഉണ്ടെങ്കിൽ ആ ജുമയ്ക്ക് അവർ കൂടിക്കോളും. എവർക്ക് സുന്നത്തെ മാത്രം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്ന ഒരു ദീനോ എവരുടെ അജണ്ടയിൽ ഇല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ളതാണ് ഈ സംസാരം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അമ്പ്രന്തങ്ങൾ അത് ഇഷ്ടപ്പെടുമോ ഔലിയാക്കന്മാർ ഇഷ്ടപ്പെടുമോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. സംസ്ഥ കേരള ജമാഅത്തുൽ ഉലമയുടെ ആശീർവാദത്തോടുകൂടി മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന ചിന്താഗതിയിൽ ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഈ ദാൽഹുദ. ഇന്ന് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നവരും അവിടെയുള്ള വിദ്യാർത്ഥികളും ഈ നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 പതിറ്റാണ്ടായിട്ട് അതിൻ്റെ സ്വഭാവം അത് തന്നെയാണ്. ആയതിനാൽ വിശ്വാസി സമൂഹം ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എവരെ മര്യാദ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന നേർച്ചപ്പണം ഉണ്ടല്ലോ അതൊരു തീരുമാനം വേണം. നമ്മൾ സൂഫി ചക്രവാള സീമയിലെ സൂര്യ തേജസ്സായ ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിൽ നമ്മൾ നേർച്ചയാക്കാറുണ്ട് പണങ്ങൾ. മൃഗങ്ങളെ നേർച്ചയാക്കാറുണ്ട്, വസ്തുവകൾ നേർച്ചയാക്കാറുണ്ട്. ഈ വസ്തുവകൾ നമ്മൾ അവിടെ എത്തിക്കാറില്ല. നമ്മുടെ നാട്ടിൽ ജീലാനി ആണ്ട് നടത്തിയാൽ അവിടെ നമ്മൾ ആ പൈസ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പള്ളിക്ക് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ മദ്രസയ്ക്ക് കൊടുക്കാറുണ്ട്, മുത്താലിമീങ്ങൾക്ക് കൊടുക്കാറുണ്ട്, പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ട്. സഹായം വേണ്ട ആരെയാണോ അവരെ തേടി നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതേപോലെ മമ്പറന്തങ്ങളുടെ പേരിൽ നേർച്ചയാക്കി പൈസ അവിടുത്തെ ഭണ്ഡാരത്തിലിട്ട് ഇത്തരത്തിലുള്ള പേക്കൂത്തിനും തെമ്മാടിത്തരത്തിനും വഴിയൊരുക്കുന്ന രീതിയിൽ നാം സഹായിക്കാൻ പാടുള്ളതല്ല. കേരളത്തിൽ ആനയും അമ്പാരിയും വെച്ച് നടത്തുന്ന ഏതൊക്കെ ഉറൂസുണ്ടോ അതൊക്കെ അനിസ്ലാമികമാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഈ മക്കാമ് ഇത്തരം മക്കാമിൽ നിന്നുള്ള വരുമാനം എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത വിശ്വാസികൾക്കുണ്ട്. അതുകൊണ്ട് വിശ്വാസികൾ ഇത്തരത്തിലുള്ള മക്കാമിൽ പൈസ ഇടുമ്പോൾ പലതവണ ചിന്തിക്കണം. മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് 4 ദിവസമായി നീണ്ടുനിന്ന വലിയ കലാമേളയാണ് നിങ്ങൾ കണ്ടത്. ഇത് കണ്ടില്ലെന്ന് നടിക്കുവാൻ ഈമാനുള്ള ഒരു വിശ്വാസിക്ക് സാധിക്കുമോ? തിന്മയെ തടയൽ ഈമാൻ്റെ ഭാഗമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുന്നു. വിശുദ്ധ ഖുർആനിൽ ആലി ഇമ്രാൻ്റെ 104-ാം ആയത്ത് വിശ്വാസി സമൂഹത്തോടുള്ള ഉണർത്തലാണ്. വൽതക്കും മിങ്കും ഉമ്മത്തും യദഊന ഇലൽ ഖൈർ വയഅ്മുറുന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് ക്ഷണിക്കുകയും നല്ലതുകൊണ്ട് കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങളിലുണ്ടാകണം. അവരാണ് വിജയം ഭരിച്ചവർ. ഇവർ നിലനിൽപ്പിന് വേണ്ടി ഇടയ്ക്കൊക്കെ സുന്നി എന്നും സുന്നത്തെ മാറ്റും എന്നൊക്കെ പറയും. അതുപോലെ സംസ്ഥയുടെ ആലിമുകൾ എവിടെ കുത്തുകയാണെന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. സംസ്ഥ കേരള ജമാഅത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഹറാമാണെന്ന് ഫത്വ കൊടുത്ത തറപ്രസംഗം സജീവമായി പാലുറ്റി വളർത്തുന്ന എവരാണ്? പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക് എന്നും ഒരു ബുദ്ധിമുട്ടായി മാറുന്ന ഖുർആൻ ഷരീഫിൻ്റെ ഭാരായണത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന, പള്ളിയിൽ നേരത്തെ എത്തേണ്ട വിശ്വാസികളെ പിന്തിപ്പിച്ച് ജുമാ ഇല്ലാതാക്കുന്ന ഈ തറപ്രസംഗത്തിൻ്റെ മൊത്തം അപ്പോസ്തലന്മാർ എവർ തന്നെയാണ്? ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഹറാമാണെന്ന് ഫത്വ കൊടുത്ത മാത്രമല്ല കണ്ണിസ് ഉസ്താദ് ഇത്രയും തറപ്രസംഗത്തിന് എതിരായിരുന്നു എന്ന് കണ്ണിയത്ത് സ്മരണികയിൽ കാളമ്പാടി മുഹമ്മദ് മുസാർ ലേഖനം എഴുതിയിട്ടുണ്ട്. അതുപോലും ഇവർക്ക് കാണാൻ കഴിയാത്തവരാണ്. ഇവർ ദീനിൻ്റെ കൊടിയ ശത്രുക്കളാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അറബിപ്പിള്ളേരുടെ വേഷവും കെട്ടി ഫ്രീക്കൻ താടിയും വെച്ച് ജനങ്ങളെ ഫിത്തനിലാക്കുന്ന എഴുത്തുങ്ങൾ ഷെറ് നാം തടുക്കേണ്ടതുണ്ട്. മഹാനായ മമ്പ്രന്തങ്ങളുടെ പേരിൽ വരുന്ന നേർച്ചപ്പണം കൊണ്ട് ഇവർ വളരുന്നത് ശരിയല്ല. മമ്പ്രന്തങ്ങൾ പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മമ്പ്രന്തങ്ങളെ ഇഷ്ടപ്പെടുന്ന എല്ലാ വിശ്വാസികളും ഒത്തൊരുമിക്കണം. ഇവർ എന്ന് നന്നാവുന്നുവോ അന്ന് ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ നാം തയ്യാറാകണം. ഇത്തരം കാര്യങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടത് ഓരോ വിശ്വാസികളും സുന്നത്തെ മാഹത്തിൻ്റെ അഖീദയും ആചാരങ്ങളും ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വിശ്വാസികളുടെ മേൽ കടമപ്പെട്ടതാണ്. ആയതിനാൽ
യാതൊരു സങ്കോചവും ഇത്തരം വിഷയത്തിൽ ഒരു മുസ്ലിമും എടുക്കാൻ പാടില്ല. ഏത് തിന്മ കണ്ടാലും അതിനെ പ്രോത്സാഹിപ്പിച്ചുവിടുക, നമുക്കെന്ത് വേണം അല്ലെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ, അവരും പടച്ചവനും ആയിക്കോട്ടെ എന്നുള്ള നയങ്ങളൊന്നും ഇസ്ലാമിലില്ല. തിന്മ കണ്ടാൽ തടയുക എന്നുള്ളത് മാത്രമേ ഇസ്ലാമിൽ ഓരോ വിശ്വാസിമേൽ കടപ്പുള്ളൂ. അധികമൊന്നും ഞാൻ പറയുന്നില്ല. എടാ ഞങ്ങൾ ആ ചുഞ്ഞി ചുഞ്ഞി എന്ന് പറഞ്ഞ് നടക്കണ്ടടാ, പൊയ്ക്കോ പുറത്തുവോ, നിങ്ങൾ ചുഞ്ഞല്ലൊന്നുമല്ല. സുന്നത്ത് ജമാഅത്തിനെതിരെ ഇബ്ലീസും അനുയായികളും യഹൂദികളും ചാരന്മാരും ലോകത്തെവിടെ വന്നോ അവരെ ഒന്നും ജീവൻ ബാക്കിയുള്ള കാലത്തോളം നിലനിർത്തുകയില്ല. അവരാശയം പൊളിച്ചേ മടങ്ങൂ. സംശയം വേണ്ട. ملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صلِّ.